ഇമാമാക്കിക്കൊണ്ട് ആര് നിസ്കരിപ്പിക്കുന്നു സ്വലാത്തുൽ ഇസ്തിസ്ഖ നടത്തുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹഖും ജാഹും ബർക്കത്തു ആണോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഹഖും ജാഹും ബർക്കത്താണോ മേലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അല്ലേ എന്നെന്തേ വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹഖും ജാഹും ബർക്കത്തുണ്ട് അവർ ദുആ ചെയ്തില്ല എന്തേ ചെയ്തില്ല അത് പറ്റൂല പിന്നെ ഏതാ ജീവിച്ചിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ദുആ കൊണ്ട് ഇതിൽ തകരാറില്ല നിങ്ങൾ ആലോചിച്ച് നോക്ക് മുസ്ലിയാക്കന്മാർ പോയി പോയി ഇന്ന് എവിടെ എത്തിയറിയോ നിങ്ങൾ കാണുവാണ് നമ്മുടെ ഹമീദ് വൈസി അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് പറയാണ് എന്ത് മഹാന്മാർക്ക് അമ്പിയാക്കൾക്ക് അതുപോലെ ഔലിയാക്കൾക്ക് പരിധിയില്ലാതെ കാണാനും കേൾക്കാനും കഴിയും എങ്ങനെ ഇങ്ങളെ നോക്ക് സുന്നി മുജാഹിദ് തർക്കണ്ടോ സത്യത്തില് പരിധിയില്ലാതെ കാണുന്നവൻ ആരാ നമ്മുടെ കണ്ണിന് കാഴ്ചക്ക് പരിധിയുണ്ട് നമ്മുടെ കേൾവിക്ക് പരിധിയുണ്ട് നമ്മുടെ കഴിവിന് പരിധിയുണ്ട് അമ്പിയാക്കളുടേതിനും പരിധിയുണ്ട് ഔലിയാക്കളുടേതിനും പരിധിയുണ്ട് ഉണ്ടല്ലോ ഉണ്ട് പക്ഷേ അമ്പലക്കടവ് ഹമീദ് വൈസി പറയാൻ പോവാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിധിയില്ലാതെ കണ്ടു അറിഞ്ഞു പറഞ്ഞു കൊടുത്തു എന്താ സംഗതി അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം അദ്ദേഹത്തിന്റെ മുഈസത്ത് എന്ന നിലക്ക് എന്തുണ്ടായിരുന്നു മരിച്ചവരെ ജീവിപ്പിക്കുക അതുപോലെ തന്നെ ജന്മന അന്ധത അതുപോലെ കുഷ്ഠം വെള്ളപ്പാണ്ടൊക്കെ വായിച്ച ആളുകളെ സുഖപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് എന്താന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ കഴിച്ച ആഹാരം എന്ത് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അല്ലാഹുവിന്റെ ഇതിന് അല്ലാഹുവിന്റെ ഇതിന് ഇതിനില്ല അല്ലാഹുവിന്റെ ഇതിനുണ്ട് ഉണ്ടല്ലോ ആ ഒരു കണ്ടീഷൻ അവിടെയുണ്ട് അപ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കേൾവിക്ക് പരിധിയില്ലേ ഉണ്ട് അറിവിന് പരിധിയില്ലേ ഉണ്ട് പക്ഷേ അമ്പലക്കടവ് ഹമീദ് വൈസി പറയുന്നു പരിധിയില്ലാതെ കേൾക്കാൻ പരിധിയില്ലാതെ പറഞ്ഞു കൊടുക്കാൻ പരിധിയില്ലാതെ അറിയാൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിച്ചു എന്ന് ശേഷം നമ്മളെ മുസ്തഫൽ വൈസി പറയുന്നത് കേൾക്കും എന്ത് ഉപര് പറയും അമ്പിയാക്കന്മാരുടെ കഴിവിന് പരിധിയുണ്ട് ആ ഹമീദ് വൈസി വരാനോ ഇല്ല മുസ്തഫൽ വൈസി വരാനുണ്ട് ഏതാ ശരി എന്നുള്ളത് ഓരന്നെ പറയണ്ട നമ്മൾ പറയുന്നത് പരിധിയുണ്ട് എന്നുള്ള ആ വിഷയത്തിൽ മുസ്തഫൽ വൈസി പറഞ്ഞതാണ് അപ്പൊ ഇനി ഇയാൾ പറയുന്നത് അമ്പലക്കടവ് പറയുന്ന ഭാഗം അവിടെ ഇരിക്കട്ടെ നമ്മുടെ മഹാന്മാരായ അമ്പിയാക്കളെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ആലു ഇംറാൻ 49-ാം ആയത്തിൽ വിശദീകരിക്കുന്നു ആലു ഇംറാൻ 49-ാം ആയത്തിൽ പറയുന്നു ഈസ നബി പറയുകയാണ് വഅനബ്ബിഉകും ബിമാ തഅകുലൂൻ വമാ തദ്ദഖറൂന ഫീ ബുയൂതികും ഇന്ന ഫീ ദാലിക ലായത്തുൽ ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ ഈസ നബി പറയുകയാണ് നിങ്ങൾ കഴിച്ച ഭക്ഷണം ഞാൻ ഏതെന്ന് പറഞ്ഞു തരാം നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച വസ്തുക്കൾ ഏതെന്ന് ഞാൻ പറഞ്ഞു തരാം ഇന്ന ഫീ ദാലിക ലായത്തല്ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിശ്ചയം നിങ്ങൾക്ക് അത് ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു ഈസ നബി പറയുകയാണ് നിങ്ങൾ ചോദിച്ചോ ആര് കഴിച്ച ഭക്ഷണം ഞാൻ പറഞ്ഞുതരാം ആ എന്താ നബി ഞാൻ കഴിച്ചത് രാവിലെ കാലിച്ച രണ്ട് ബിസ്ക്കറ്റ് അല്ലേ ഞാൻ എന്താ നബി കഴിച്ചത് നീ ഇപ്പൊ നാസ്താക്കി വന്നിട്ടുള്ളൂ ഇറച്ചിക്കറി ഒഴിവാക്കി നീ പച്ചക്കറി കഴിച്ചത് എന്താ എന്റെ പച്ചക്കറി ഉണ്ടായിരുന്നത് കാരറ്റും ബീട്രൂട്ടും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലുള്ള അല്ലാഹുവിന്റെ അമ്പിയാക്കൾപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആര് ചോദിച്ചാലും ചോദിച്ച ഭക്ഷണം ഏതാ കഴിച്ച ഭക്ഷണം ഞാൻ എണ്ണി പറഞ്ഞു തരാം പറഞ്ഞു കൊടുത്തില്ലേ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച കാര്യം ഞാൻ പറഞ്ഞു തരാം ഈസ നബി പറഞ്ഞു കൊടുത്തില്ലേ എന്റെ കയ്യിൽ കാശില്ല എന്റെ കയ്യിൽ കാശുണ്ടോ 2,326 റുപ്യ 50 പൈസ എന്റെ പെട്ടിയിലുണ്ടല്ലോ ആ പടച്ചോനെ ബാങ്കിലോ ആ ബാങ്കിൽ 2,36,000 റുപ്യ ഉണ്ടല്ലോ ആ ശരിയാണ് ഈ തോതിന് വീട്ടിൽ സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ വരെ മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് പരിധിയില്ലാതെ കാണാനും അറിയാനും സാധിച്ചില്ലേ അത് തന്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ അങ്ങനെ ഈസാക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കായ സഹോദരന്മാരെ എന്ത് ഫാൾട്ടാണ് ഈ പറയുന്നത് എന്ത് അബദ്ധമാണ് പറയുന്നത് പരിധിയില്ലാതെ കാണാനും കേൾക്കാനും അള്ളാഹുവിന് മാത്രമാണ് കഴിയുക എന്ന ഈ വാദം എന്തുമാത്രം അബദ്ധ ജടിലമാണ് എന്തുമാത്രം ഭീമാബദ്ധമാണ് സഹോദരന്മാരെ ഇതൊക്കെ തൗഹീദിന്റെ അർത്ഥത്തിൽ വ്യാഖ്യാനങ്ങൾ നൽകി സുന്നികളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി പുതിയ വിശദീകരണങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് സംഭവിച്ച ഭീമാബദ്ധങ്ങളാണ് സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല പക്ഷെ അമ്പലക്കട ഇമ്മട്ട നുണ പറഞ്ഞാൽ പലതും സംഭവിക്കും അല്ലേ നിങ്ങൾ ആലോചിച്ചു പരിധിയില്ലാതെ സഹോദരങ്ങളെ വാശി വിട്ടുകൾ ആലോചിക്കും പരിധിയില്ലാതെ കാണുന്നത് ആരാ പരിധിയില്ലാതെ അറിയുന്നവൻ ആരാ പരിധിയില്ലാതെ
അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവൻ ആരാ? അല്ലാഹു ആണ് എന്ന വിഷയത്തിൽ തർക്കമുണ്ടോ നമുക്ക്? അമ്പലക്കടവ് പറയുന്നു അത് അല്ലാഹു മാത്രമല്ല, പരിധിയില്ലാതെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ അല്ലാഹുവാണെന്ന് പറയുന്ന അബദ്ധമാണ്. നോക്കൂ സഹോദരങ്ങളെ, അതല്ലേ അമ്പലക്കടവ് പറഞ്ഞത്? അയാൾക്ക് മറുപടി പറയുന്നു മുസ്തഫൽ ബൈസി, അമ്പിയാക്കൾക്ക് പരിധിയുണ്ട്, ഔലിയാക്കൾക്ക് പരിധിയുണ്ട്. കേട്ടോളൂ, അല്ലാഹു തആലക്ക് ഓരോ കാര്യം ചെയ്യുന്നതിന് അതിന് അതിന്റെ അവന്റേതായ സമയമുണ്ട്. എല്ലാ കാര്യവും അതിന്റെ പരിധിയും നിയമവും നോക്കി അല്ലാഹു തആല ചെയ്യുന്നത് അവന് ഇഷ്ടമാണ്. അവർക്ക് പരിധിയുണ്ട്, പരിധിയില്ലാത്ത ഒരു പ്രവാചകനുമില്ല. പക്ഷേ സാധാരണക്കാർക്ക് അല്ലാഹു നൽകുന്നു, എവിടെയാണ് പ്രശ്നം? അപ്പൊ പുത്തം പറഞ്ഞത് അവർക്ക് പരിധിയുണ്ട്, പരിധിയില്ലാത്തൊരു നബിയുമില്ല വലിയുമില്ല. അമ്പലക്കടവ് പറഞ്ഞതോ പരിധിയില്ലാതെ അറിയുന്നവൻ അറിയാൻ ഈസാ നബിക്ക് കഴിഞ്ഞു. വാശി പിടി, ഇതാ ഞാൻ പറഞ്ഞത് ദീനുൽ ഇസ്ലാമിന്റെ വിഷയ. നമ്മുടെ വാശി കിട്ടാൻ പരലോകത്തൊന്നുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് രണ്ടുകൂട്ടർക്ക് അറിയാലോ. അതുകൊണ്ട് ശരിക്കും ആലോചിക്കും, ഒരു മൊയ്ലിയാർ വരെ പരിധിയില്ലാതെ അമ്പിയാക്കന്മാർ കാണും കേൾക്കും അറിയും, മറ്റേ മൊയ്ലിയാർ വരെ അല്ല പരിധി ഉണ്ട്. ഏതാ ശരി? രണ്ടും പൈസ തന്നെ. ഏതാ ശരി? നമ്മൾ പറയുന്നത് ഇതില് മുസ്തഫൽ വൈസി പറഞ്ഞാ ശരി, ഇതിലും ഉപരി പറഞ്ഞാ ശരി. അപ്പൊ നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ പോലും തർക്കമായില്ലേ? പരിധി ഇല്ലാതെ അല്ലാന്റെ ഇൽമിന് പരിധി ഉണ്ടോ? അല്ലാന്റെ കാഴ്ചക്ക് പരിധി ഉണ്ടോ? അവൻ അറിയാത്തതുണ്ടോ? അവൻ കാണാത്തതുണ്ടോ? അവൻ കേൾക്കാത്തതുണ്ടോ? ആ ഒരു അവസ്ഥയിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടെത്തിച്ചില്ലേ ഇവര്? അല്ലെങ്കിൽ ആ നിലയ്ക്ക് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാംക്ക് അല്ലാഹുവിനെ ഇതിനോട് മാത്രമേ അറിയാൻ കഴിയൂ. അവിടെ പരിധിയുണ്ട്, പരിധിയുണ്ട്. പരിധിയില്ലാതെ കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും അല്ലയാണ്. ഇനി സഹോദരങ്ങളെ, എന്തെല്ലാം കാര്യങ്ങൾ ഇതിനു വേണ്ടി മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്! മറ്റൊരു സംഭവം എന്താ അറിയോ? ഇവിടെ മുസ്ലിയാർ പറഞ്ഞു എന്ത്, ഒരു അന്ധനായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നുകൊണ്ട് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? അല്ലാഹുവേ, ഇന്നി അതവസ്സലു ഇലൈക വ അതവജ്ജഹു ഇലൈക, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് അഭിമുഖീകരിക്കുകയാണ്. എങ്ങനെ? ബി നബിയിക, നിന്റെ പ്രവാചകനെ കൊണ്ട്. നബിയുർ റഹ്മാ അല്ലേ, കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നിന്നിലേക്ക് ഞാൻ അഭിമുഖീകരിക്കുന്നു. എന്താ പ്രശ്നം? ഈ സഹാബിക്ക് കണ്ണ്, ഈ വ്യക്തി അദ്ദേഹത്തിന് കണ്ണ് കാണൂല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ ക്ഷമിച്ചാൽ അത് നല്ലതെന്നൊക്കെ പറഞ്ഞ് തിരിച്ചൊക്കെ ചെയ്താലും നിങ്ങൾ ഈ നിലക്ക് ദുആ ചെയ്യാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു. ഏതായിരുന്നാലും ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒതുക്കാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് അല്ലാഹുവോട് ഇയാൾ പ്രാർത്ഥിക്കുകയാണ്. മുമ്പിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് യാ മുഹമ്മദ് എന്ന് വിളിച്ചത് തന്നെ. അതിന്റെ ബലാബലത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. യാ മുഹമ്മദ് എന്ന് വിളിച്ചു തന്നെ പ്രവാചകൻ ഇദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. മുമ്പിലുള്ള പ്രവാചകനോടാണ് വിളിക്കുന്നത്. ഇതിൽ മരിച്ചുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാൻ എവിടെയാണ് രേഖ? എവിടെയില്ല. മാത്രല്ല, ഇതിന്റെ അവസാനത്തിൽ ഇയാൾ പറയുന്നുണ്ടെന്ന് ഫശഫിഉഹു ഫിയാ, എന്താണ് ഫശഫിഉഹു ഫിയാ? അല്ലാഹ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ എനിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ആ ശഫാഅത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഏതാണത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചോനെ, നിന്നോട് ഇപ്പൊ എനിക്കും വേണ്ടി ദുആയിരുന്നല്ലോ, അത് നീ സ്വീകരിക്കണേ അല്ലാഹ്. അപ്പൊ എന്താ നബി ചെയ്തത്? ഇയാൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് നമ്മൾ ഇതിലുണ്ടോ? ഇതിവിടെ തർക്കണ്ടോ? അപ്പൊ നമുക്ക് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞൂടെ, എങ്ങനെ എനിക്കും വേണ്ടി ദുആ ചെയ്യണം, നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? ഇതല്ലേ ഇവിടെ ഉള്ളത്? ഇവിടെ തർക്കം എന്താണ്? വഫാത്തായി പോയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ വിളിച്ചോ? അതിന് വല്ല രേഖയുമുണ്ടോ? ഇല്ല. അപ്പൊ പറയും ഇസ്തസ്ഖലി ഉമ്മത്തിക്കല്ലേ, ഇവിടെ പറഞ്ഞു ഇസ്തസ്ഖലി ഉമ്മത്തിക്കല്ലേ. വളരെ ചുരുക്കത്ത് പറയട്ടെ സഹോദരങ്ങളെ, കുറെ ഭാഗങ്ങൾ കാണാണ്ട് ചുരുക്കി പറയട്ടെ. എന്താണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ക്ഷാമം നേരിട്ടപ്പോ ഒരാള്, റജുലുൻ, ആരാ ഒരാള്, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറിന്റെ അരികെ വന്നിട്ട് ഇസ്തസ്ഖലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകൂ എന്ന് പറഞ്ഞു.
മഴയ്ക്ക് വേണ്ടി തേടണം നബിയേ. എന്നിട്ടോ വലിയ പറഞ്ഞ കഥയാണ് പറഞ്ഞത്. എന്നിട്ടോ അങ്ങനെ പിന്നെ ഒരു കിനാവ് കണ്ട കഥയും കൂട്ടത്ത് പറയും. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾക്ക് വെളിപ്പ് ഈ പിന്നെ കണ്ട വ്യക്തിക്ക് വെളിപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങള് മഴ കിട്ടുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറിന്റെ അരികിൽ ചെന്ന് പറയാ, ഭരണം നന്നാക്കാൻ പറയാ. അങ്ങനെ ഇയാൾ ഉമർ ഫാറൂഖിന്റെ അടുക്ക ചെന്നു. ചെന്നിട്ടോ ചെന്നപ്പോ ഉമറുൽ ഫാറൂഖിനോട് ഈ വിവരം പറഞ്ഞു. ഉമറുൽ ഖത്താബ് എതിർത്തില്ല, ശിർക്കാന്ന് പറഞ്ഞില്ല, പുഞ്ചിരിച്ചു, അംഗീകരിച്ചില്ലേ എന്നാണ് ഇവര് പറയാ. എന്നാൽ എന്താ സംഗതി, ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്ങൽ ഈ വന്നു എന്ന് പറഞ്ഞ ആള് ആരാ? ആരായി വന്നത്? ഒരാള്. ഒരാള് ആ ഇസ്ലാം ദീൻ തെളിവാകൂ. ഒന്ന്, ഇനി ചിലപ്പോ പറയാം അത് സഹാബിയാണ്. ഒരു സഹാബിയാണ്, ബിലാൽ എന്നൊരു സഹാബിയാണ് എന്ന് ചിലപ്പോ പറയാറുണ്ട്. അതാരാ പറഞ്ഞത്? അത് സെയ്ഫ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. സെയ്ഫ് പറഞ്ഞിട്ടുണ്ട് എന്നാരാ പറഞ്ഞത്? ഇമാം ഇബിൻ ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹുവിന്റെ ഫതുൽ ബാരിൽ പറഞ്ഞിട്ടുണ്ട്, വഖാല സെയ്ഫുൻ ഫിൽ ഫുതൂഹി, തന്റെ ഫുതൂഹ് എന്ന ഗ്രന്ഥത്തിൽ സെയ്ഫ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സെയ്ഫ് ആരാണെന്ന് ഇബിൻ ഹജർ തന്നെ തന്റെ മറ്റൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ കൊള്ളരുതാത്ത ആളാണ്, സ്വീകരിക്കാൻ പറ്റിയ ആളല്ല, അസ്വീകാരനാണ്, വർജിക്കപ്പെടേണ്ട ആളാണ്. ആ സെയ്ഫാണെന്ന് പറഞ്ഞത് സഹാബിയാണ് വന്നത്. സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഇതൊക്കെ പറഞ്ഞാൽ വരുന്നാലും ഉമറുൽ ഫാറൂഖ് പുഞ്ചിരിക്കല്ലേ ചെയ്ത് ശിർക്കാന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഉമറുൽ ഫാറൂഖ് എതിർക്കണമെങ്കിൽ എന്ത് വേണം? ഇയാള് പറയണം, എന്ത്, ഞാന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് റസൂലിന്റെ ഖബറിൽ ചെന്ന് റസൂലിനോട് ഞാൻ മഴ ചോദിച്ചു, അങ്ങനെ റസൂല കിട്ടുമെന്ന് പറഞ്ഞു എന്ന് പറയണം. അത് പറഞ്ഞതായി ഇവർ ഉദ്ധരിക്കാറുള്ള ഒരൊറ്റ റിപ്പോർട്ടിലും ഇല്ല. ഒരൊറ്റ റിപ്പോർട്ടിലും ഇല്ല ഞാൻ റസൂലിന്റെ ഖബറിങ് ചെന്നു എന്നിട്ട് മഴ ചോദിച്ചു കിട്ടുമെന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മഴ ചോദിച്ചു എന്ന് പറയുന്ന ഭാഗം ഇവർ പറയുന്ന ഒരൊറ്റ റിപ്പോർട്ടിലും ഇല്ല. അപ്പൊ ഇതാണ് ഇപ്പോ ഒന്നിന്റെ കോലം. ചുരുക്കി പറഞ്ഞ കൃത്യമായ രേഖ ഈ വിഷയത്തിലില്ല. നാലും മുസ്ലിയാക്കന്മാർ എത്തിയ കോലങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ അറിയോ, ഇനി നിങ്ങൾ കാണാൻ പോണത് ഇങ്ങനെയൊക്കെ തെളിവില്ലെങ്കിലും ഈ ഷിർക്കിലേക്ക് മനുഷ്യന്മാർ പോണും കൂടെ ആലോചിച്ചോക്ക്. എന്താ, ഒരു മുസ്ലിയാർ ദുആ ചെയ്യാൻ പോവാണ്. മൂപ്പര് പറയുന്നു, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ എന്ന് വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. യാ റസൂലല്ലാ, യാ ഹബീബല്ലാ എന്ന് വിളിച്ചുകൊണ്ട് പല പല വിഷയങ്ങൾ എന്റെ സഹോദരങ്ങളെ ഒരു മുസ്ലിയാർ എണ്ണി പറഞ്ഞ് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാം, ഖൗമ ആമീൻ ആമീൻ എന്ന് പറയുന്നു. നമ്മൾ തർക്കം മാറ്റി വെച്ച് ആലോചിച്ചോ, ആമീൻ എന്ന് പറയേണ്ടത് എപ്പോഴാ? ഇവിടെ മുസ്തഫൽ വൈസി പറഞ്ഞല്ലോ ഇസ്തിഖാദ പ്രാർത്ഥന എന്ന പദങ്ങളുള്ള ചർച്ച. സഹോദരങ്ങളെ, ആ പ്രാർത്ഥന പ്രാർത്ഥന എന്നോ ഇസ്തിഖാദ എന്നുള്ള പദം തെൽക്കാലം നമ്മൾ മാറ്റി വെച്ചിട്ട് ആലോചിക്ക്. ആമീൻ എന്ന് പറയേണ്ട ആ സംഗതി ആരോടാ നടത്തേണ്ടത്? അള്ളഹാനോടല്ലേ. നമുക്ക് തർക്കണ്ടോ? അള്ളഹാനോട് നമ്മൾ എപ്പോഴും ആമീൻ പറയലേ. ഒരാൾ ദുആ ചെയ്യാണ്, ദുആ ചെയ്ത് അല്ലാഹുമ്മ റബ്ബനാ റബ്ബി എന്നൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുന്നു, അപ്പോഴല്ലേ ആമീൻ പറയാറുള്ളത്, അപ്പോഴല്ലേ ആമീൻ പറയാറുള്ളത്. സഹോദരങ്ങൾ നിങ്ങൾ കാണുക എന്താ പറയുന്നത്, ഈ മനുഷ്യൻ മുസ്ലിയാർ ദുആ ചെയ്യുന്നു, യാ റസൂലല്ലാ യാ ഹബീബല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം അല്ലാന്റെ റസൂലിനോടാണ്. ഖൗമ അതിന് ആമീൻ പറയുന്നു. ഈ ആമീൻ എന്ന് പറയേണ്ട വിഷയം ഏതാണോ അത് അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന വിഷയത്തിൽ തർക്കമുണ്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ? നമുക്കിടയിൽ ആ ഒരു ബോധത്തോടെ ആ രംഗം ഒന്ന് കാണുക. നിങ്ങൾ ഞങ്ങളെ കരത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ യാ റസൂലല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ, ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാ, ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാ, യാ ഹബീബല്ലാ വയാ റഹ്മതൽ ലിലാലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ അവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകി ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ, അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാ, നബിയേ അവരെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ, അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള അയാ സയ്യിദനായ റസൂലല്ലാ.
അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ. ഞങ്ങൾ അവിടുത്തെ അവിടുത്തെ മുഖം കാണിക്കാതെ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ. ഇവിടെ സഹായിച്ച എല്ലാവർക്കും അതിന്റെ ഞങ്ങളെ വാക്കുവേരകളെ പ്രവൃത്തിവേരകളെ സദസ്സിനോ മജ്ലിസിനോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ ഒത്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ നബിയേ. ആമീൻ നീട്ടി പറയണം. എപ്പോഴാണ് ഈ ആമീൻ പറയലേ നമ്മൾ? ആലോചിച്ചോളൂ, എപ്പോഴാണ് നമ്മൾ പറയല്? അള്ളാഹിനോട് ചെയ്യുമ്പോഴല്ലേ. നമ്മളതിന് ഇസ്തിഗാസാന്നോ പ്രാർത്ഥനാന്നോ ദുആന്നോ എന്ത് തൽക്കാലം പറഞ്ഞാലും എപ്പോഴാണ് നമ്മൾ ആമീൻ പറയല്? അള്ളാഹിനോട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ്. ഈ പറഞ്ഞതോ ആമീൻ പറഞ്ഞല്ലോ ഇവിടെ. ഈ പറഞ്ഞതാരോടാ? യാ റസൂൽ അല്ലാ, യാ ഹബീബ് അല്ലാ, അല്ലയാണോ? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? നമുക്ക് ആലോചിച്ചൂടെ സഹോദരങ്ങളെ, ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണ്ടേ നമുക്ക്? ഞാൻ പറഞ്ഞല്ലോ, വാശി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയോ? ഇല്ല. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹോദരങ്ങളെ നമ്മൾ അടിസ്ഥാനപരമായി കാര്യം സ്വീകരിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും മുസ്ലിയാക്കന്മാർ അവർ പറഞ്ഞതാണെന്ന് കരുതി നമുക്ക് അവിടെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ? യൗമതുഖല്ലബു വുജൂഹുഹും ഫിന്നാർ. ആ മനുഷ്യന്മാരുടെ മുഖങ്ങൾ ആ നരകത്തിൽ ഇങ്ങനെ മറിച്ചിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർ പറയുന്നു, യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വതഅന റസൂല, ഞങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ. മാത്രമല്ല അവർ പറയുന്നത്, വഖാലു റബ്ബനാ ഇന്നനാ അതഅനാ സാദതനാ വകുബറാനാ ഫഅലല്ലൂന സബീല, അല്ലാഹ് ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരനുസരിച്ച് പോയി, ഞങ്ങളുടെ വല്യ വല്യ കാര്യപ്പെട്ട ആൾക്കാരെന്ന ഗതി അനുസരിച്ച് പോയി. ഫഅലല്ലൂന സബീല, അവർ ഞങ്ങൾ വഴിതെറ്റിച്ചതാണ് അല്ലാ. അതേപോലെ മൗലിയന്മാർ ദുആ ചെയ്തു, നമ്മളെ കൗമോ അത് ശരിയാന്ന് കരുതി ആമീൻ പറഞ്ഞു, ആട് പോയി പരലോകത്തെത്തി. അവിടെ വെച്ച് നരകത്ത് വെച്ച് മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുകൊണ്ട് ചൂടാക്കി അവനെ ശിക്ഷിക്കുന്ന സന്ദർഭത്തിൽ പടച്ച റബ്ബേ, ഈ നേതാക്കന്മാർ പറഞ്ഞത് കൊണ്ട് ചെയ്തു പോയതാണ് എന്ന് ആ നരകത്തിൽ വെച്ച് വിലപിച്ചത് കൊണ്ട് കാര്യമില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. മാത്രമല്ല വലിയ ശാപം ഇവർ ശപിക്കുകയും ചെയ്യണേ നാഥ എന്ന് ആ മനുഷ്യന്മാർ നരകത്ത് പറഞ്ഞു വെക്കുന്ന കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എത്തണേ മുമ്പ് ആലോചിച്ചോളി. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, ആ മരണം സംഭവിക്കുന്നത് ആലോചിച്ചോ? നേതാക്കന്മാർ രക്ഷപ്പെടുത്തുമെന്ന് കരുതി, അവർ ദുആ ചെയ്തു തന്നതല്ലേ, ഉസ്താദുമാരല്ലേ എന്ന് കരുതി അതുമായി പോയാൽ, ശിർക്ക് ചെയ്താൽ നിസ്കാരം ബാത്തിലായി, നോമ്പ് ബാത്തിലായി, മുഴുവൻ അമലും ബാത്തിലായി, പരലോകത്തുമ്പോ രക്ഷക്കാരും ഉണ്ടാവില്ല എന്ന് ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. എന്നിട്ടോ മുസ്ലിയാർ പറയാണ്, അല്ലാഹു ഇവിടെ സഹായത്തിന് മലക്കാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹായ് വിശ്വസിച്ച ശിർക്കാണോ? ആരെ പറഞ്ഞു ശിർക്കാണ്? ആ മലക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥിച്ചാ ശിർക്കാണ്. അതാ വിഷയം, അതാ വിഷയം. ഇനിയോ അതേപോലെ അംബിയാ ഔലിയാക്കന്മാരെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? മരിച്ചുപോയ അംബിയാ ഔലിയാക്കളോട് സഹായം തേടിക്കോന്ന് പറഞ്ഞോ? ഇല്ല. ഇല്ല. മരിച്ചുപോയ അംബിയാ ഔലിയാക്കന്മാരെ സഹായത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതുമില്ല. ഇല്ല. മാത്രമാണോ ഈ മലായിക്കത്തിനെ, ഹെഫലത്തിനെ ആ നിലക്കുള്ള സംരക്ഷണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവർ അവരുടേതായ ഡ്യൂട്ടി ചെയ്തുകൊള്ളുമെന്നല്ലാതെ നമ്മൾ അവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കാനും പാടില്ല. ഇനി അംബിയാക്കളെയും ഔലിയാക്കളെയും മരിച്ചുപോയ അംബിയ ഔലിയാക്കൾ അല്ലാഹു അതിനെ ഏർപ്പെടുത്തിയോ? ഇല്ല, ഏർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നിട്ട് പലതും പറഞ്ഞുകൊണ്ട് മൂപ്പര് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എനിക്ക് നമ്മുടെ അബൂ ഇസ്മായിൽ ഷേക്ക് മുസിയാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനിയും മാറി ചിന്തിക്കാം. എന്തെങ്കിലും തരുന്ന് കരുതി വരണ്ട, പടച്ചോ എന്തേ തരുന്ന് കരുതി വന്നു, അല്ലെങ്കിൽ അവിടെ പോയാലും തരും പടച്ചോ, പക്ഷെ തിരിച്ചായിരിക്കും, അതിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് വാശി വിട്ട് അതുപോലുള്ള കക്ഷി വൈരാഗ്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
ഇനി നമ്മൾ അമ്പലക്കടവ് വൈസിനോട് ഒരു ചോദ്യം. എന്താ ചോദ്യം? അല്ല ഉസ്താദെ, ഇസ്തിഗാസയുടെ ശരഈയായ ഹുക്മ് എന്താണ്? അപ്പൊ ഉസ്താദിന് മഹത്തായ ഫത്വ, നിർബന്ധമുണ്ടോ? ഇല്ല. സുന്നത്തുണ്ടോ? ഇല്ല. ജായിസാണ്, അനുവദനീയാണ്. അപ്പൊ ചോദിച്ച കുട്ടി പിന്നെയും ചോദിച്ച് എന്ത്, അതിന് കൂലി പ്രതിഫലമുണ്ടോ? അപ്പൊ മുപ്പര് പറഞ്ഞ് ഇല്ല, പ്രതിഫലമില്ല. അപ്പൊ കുട്ടി കേട്ട പ്രതിഫലം ഉണ്ട് എന്നാ. അപ്പൊ കുട്ടി അടുത്ത ചോദ്യം എന്താണ്? പ്രതിഫലം ഉണ്ടാണെങ്കിൽ സുന്നത്താണ്ടേ? അപ്പൊ മൂപ്പര് പറഞ്ഞ് പ്രതിഫലം ഇല്ല, ഇല്ലാന്നാ പറഞ്ഞേ, പ്രതിഫലം ഇല്ലാന്നാ പറഞ്ഞേ. അപ്പൊ കുട്ടി അടുത്ത ചോദ്യം, അപ്പൊ ഉസ്താദ് ഒരു വെറും പണിയാണല്ലേ, ഒരു കാര്യം ഇല്ലല്ലേ. അപ്പളാ മൂപ്പരിക്ക് എന്റെ ഗൗരവം ഓടിയേ, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ മൂപ്പര് ഒറ്റ മാറ്റി, അതായത് അനുവദനീയമായ കാര്യങ്ങൾ തന്നെ പല രൂപത്തിലുണ്ട്. ചിലത് ആപേക്ഷികമായി ഫലം കൂടിയതുണ്ട്, ചിലത് കുറഞ്ഞുണ്ട്. ഏതുപോലെ നമ്മള് ലോക്കൽ കെ എസ് ആർ ടി സി കേരളം, നമുക്ക് എന്താ വിധി? അനുവദനീയാണ്. നല്ലൊരു ബെൻസ് കാറിലോ, അതും അനുവദനീയാണ്. നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുക? രണ്ടിന് അവസരം കിട്ടിയാൽ ലോക്കൽ കെ എസ് ആർ ടി സി തിരഞ്ഞെടുക്കുമോ? ഇല്ല, ബെൻസ് കാർ തിരഞ്ഞെടുക്കും. ഇവിടെ ഏതാ ബെൻസ് കാർ, ഏതാ കെ എസ് ആർ ടി സി മനസ്സിലായില്ല അല്ലേ? അല്ല, ലോക്കൽ കെ എസ് ആർ ടി സി സാധു പടച്ചോ. പിന്നെ ബെൻസ് കാറ് മൊയ്തീൻ ശൈഖ്. അപ്പോ ആ ഫത്വ ഒന്ന് കേട്ടോളൂ. ഈ മുസ്ലിംമാർ ഈ കോലത്തിൽ വരെ അധപ്പതിച്ചില്ലേ സഹോദരങ്ങളെ? കാണൂ നിങ്ങളാരംഗം, ഇസ്തിഗാസയുടെ ശറഈയായ ഹുക്മ് എന്താണ്? ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്മാണ് അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല, ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്നത്? അതിൻ്റെ അഭിപ്രായം എന്താണ്? അത് അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്തെങ്കിലും വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സദുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്? അതെ, ആ അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറഈയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷവുമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത്, ഇസ്തിഗാസ ശറഈയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറഈയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല, ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യലോ, അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണല്ലോ. നല്ല ഫത്വയാണ്. എന്താണ്? ഒന്ന് കെ എസ് ആർ ടി സി, മറ്റേത് ബെൻസ് കാറ്. ഇവിടെ പന്തത്താർക്കും അല്ലേ മൊയ്തീൻ ശൈഖും. ഏയ് ഇവിടെ നിന്ന് ആലോചിക്ക്, ഈ മൊയ്തീൻമാർ ഇവിടെ എത്തിയല്ലോ, എവിടുക്കാവലി കൗമനെ കൊണ്ടോണേ, ഇവരെ രക്ഷപ്പെടുത്തോ പരലോകത്ത് ഇല്ലല്ലോ. എവിടുക്കാ സഹോദരങ്ങളെ മുസ്ലിയാക്കന്മാർ കൊണ്ടുപോകണം, ആലോചിച്ചൂടെ നിങ്ങൾക്ക്? ഇത് മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോ അവർ സമൂഹത്ത് കുഴപ്പമുണ്ടാക്കുകയാണ്, ഭിന്നിപ്പുണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചില്ലാവോ? നിങ്ങൾ ആലോചിക്കും വിഷയം. ഇപ്പൊ ഇയാൾ പറഞ്ഞാൽ എന്താ, മൊയ്തീൻ ശൈഖെ രക്ഷിക്കണേ, റസൂലെ കാക്കണേ, ഇസ്തിഗാസ ചെയ്യൽ ജായിസാണ് എന്നാണ്. നമ്മൾ തൽക്കാലം സങ്കല്പിക്കുക എന്ത് ജായിസാണ് എന്ന്. എങ്കിൽ ജായിസായ ഒരു കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ അല്ല ഒരാളെ ശിക്ഷിക്കോ? ശിക്ഷിക്കോ? ഇല്ല. നമുക്ക് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ അനുവദനീയാണല്ലോ, ജായിസാണല്ലോ. ആണ്,
അപ്പൊ ഈ മൊബൈൽ ഫോൺ ഇപ്പൊ ഉപയോഗിക്കാത്തതിന്റെ പേരിൽ അള്ള ശിക്ഷിക്കോ? ഇല്ല. ഒരാളെ അള്ള ശിക്ഷിക്കോ അതിന്റെ പേരിൽ? ഇല്ല. നാട്ടില് ഒരാൾ ഒരു കണക്ഷൻ കൊടുക്കാതെ അങ്ങനെ കഴിഞ്ഞുപോയി, എന്നിട്ടോ പരലോകത്ത് എത്തിയിട്ട് അള്ള ചോദിക്കോ, നാട്ടിൽ എത്ര കടകളുണ്ട്, എത്ര കണക്ഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ട്, ഒരു കണക്ഷൻ എടുത്തോടെ എനിക്ക് ചോദിച്ചോ, ശിക്ഷിക്കോ? ഇല്ല. അത് എടുക്കണമെങ്കിൽ എടുക്കാം, എടുക്കണമെങ്കിൽ എടുക്കണ്ട, ശിക്ഷല്ല. അപ്പൊ ഒന്ന് ഉറപ്പിച്ചോളൂ, എന്ത്, ഈ മുജാഹിദീങ്ങൾ ആരും യാ റസൂലല്ലാ, യാ ഹബീബല്ലാ, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിച്ചുകൊണ്ട് ഇസ്തിഗാദ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരൊറ്റ മുജാഹിദിനും ഒരു ശിക്ഷയും അതിന്റെ പേരിൽ കിട്ടാനില്ല. ഇത് ഇങ്ങക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് ഉറപ്പാണ്, തർക്കമില്ല. ഇങ്ങക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്ത്, ഷെയ്ഖ് ജീലാനി വിളിച്ചുകൊണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിളിച്ചുകൊണ്ടോ ഇസ്തിഗാദ ചെയ്യാത്തതിന് പേരിൽ അള്ളാഹു ശിക്ഷിക്കില്ല എന്നത്. രണ്ടാമത്തേതോ, എന്തെങ്കിലും ഒരു കൂലി നഷ്ടപ്പെടാനുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് ഇസ്തിഗാദ ചെയ്യുന്ന വല്ല കൂലിയും ഉണ്ടോ? ഇല്ല. അമ്പലക്കടവ് എന്താ പറഞ്ഞത്? പ്രതിഫലം ഇല്ല എന്നാ പറഞ്ഞത്, പ്രതിഫലം ഇല്ല എന്നാ പറഞ്ഞത്. അപ്പോ യാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയിലെ ഒരു മെമ്പർ, ആ മനുഷ്യന് അതുകൊണ്ട് വല്ല കൂലിയും കിട്ടാനുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. മുജാഹിദ് മാത്രമല്ല പറഞ്ഞു, അമ്പലക്കടവ് പോലും പറഞ്ഞു. അതുകൊണ്ട് ഒന്നുകൂടെ ഉറപ്പിച്ചോളൂ, യാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ എന്ന് വിളിച്ചുകൊണ്ട്, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ മുഹയ്യിദ്ദീൻ ഷെയ്ഖിനോടോ ഇസ്തിഗാദ ചെയ്യാത്തതിന്റെ പേരിൽ ഒരു മുജാഹിദിനും അരക്കൂലിയും നഷ്ടപ്പെടില്ല. നഷ്ടപ്പെടുവോ? ഇല്ല. അടുത്ത സ്റ്റെപ്പ്, ഒലിയമാർ ഇത് അനുവദിനിയാന്നല്ലേ പറഞ്ഞത്, മുജാഹിദികൾ പറഞ്ഞത് ഷിർക്കാണ് എന്നാണ്. നമ്മൾ പരലോകത്തെത്തി, മുസ്ലിയാക്കന്മാർ പറഞ്ഞ പോലെ അനുവദിനിയാന്നെങ്ങാനും അവിടെ തെളിഞ്ഞു ഒന്ന് വെക്കുക. എന്നാലോ എന്തെങ്കിലും കൂലി നമുക്ക് നഷ്ടപ്പെടാനില്ല, ശിക്ഷയും കിട്ടാനില്ല. മുജാഹിദീങ്ങൾ പറഞ്ഞാണ് ശരിയെന്ന് ആ യാഥാർത്ഥ്യം അവിടെ വെച്ച് ബോധ്യമാകുന്ന സമയത്തെന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്ത് ചെയ്യും നമ്മള്? ആലോചിച്ചോ ശരിക്ക്, എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണത്തിന് നമ്മൾ മുതിരേണ്ടതില്ല. മുസ്ലിയാക്കന്മാര് പറഞ്ഞു പറഞ്ഞ് ഈ കോലത്തിലെത്തി എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാർക്ക് അടുത്തൊരു ന്യായീകരണുണ്ട്. എന്താണത്? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. മൊയ്തീൻ ഷെയ്ഖിന് സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, പിന്നെ അള്ളാഹു കൊടുത്ത കഴിവേ ഉള്ളൂ. ഇവിടെ നമ്മൾ മുസ്ലിയാർ എന്താ പറഞ്ഞത്? അല്ലാഹു സ്വമദ്, അല്ലാഹു സ്വമദ്, ആ സ്വമദിയത്ത് എന്ന ഗുണമുള്ളവൻ അല്ലാഹുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് തേടിയാൽ കുഴപ്പമില്ല, അല്ലാഹുവിന് മാത്രമേ സ്വമദിയത്തെന്ന് ഗുണമുള്ളൂ, വേറെ ആർക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ, ഇസ്തിഗാദ ചെയ്താലും കുഴപ്പമില്ല എന്ന അർത്ഥത്തിലാണ് മുസ്ലിയാരോട് പറഞ്ഞത്. എന്നാ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, സ്വമതി എന്നത് അല്ലാഹുവിന്റെ ഒരു ഗുണമാണ്. ഉപരി പറയാണ് സൂറത്തുൽ ഇഖ്ലാസ് നമ്മളാണ് കൂടുതൽ ഓതാറുള്ളത്. അതിൽ ഇതാ കാര്യമായി പറഞ്ഞെന്നൊക്കെ പറഞ്ഞു എങ്കിൽ പറയുക, അല്ലാഹു ഏകനാണ്, അല്ലാഹു അഹദാണ്, അല്ലാഹു സ്വമദ്, അല്ലാഹു അസ്വമദാണ് എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട സംഗതിയുണ്ട് സഹോദരങ്ങളെ, എന്താണെന്നറിയോ? അല്ലാഹു അഹദാണ്, അല്ലാഹു അസ്വമദാണ്. ഹുവല്ലാഹു അഹദുൻ, അല്ലാഹു അഹദാണ്. അൽ അഹദ് എന്ന് അല്ലാഹു പറഞ്ഞില്ല. പിന്നെയോ അല്ലാഹു സ്വമദ്, അവിടെ അല്ലാഹു സ്വമദുൻ എന്ന് പറഞ്ഞില്ല, അല്ലാഹു അസ്വമദ് അലിഫ് ലാം വെച്ചുകൊണ്ട് മഅരിഫയാക്കിക്കൊണ്ട് പറഞ്ഞു. എന്താണ് കാരണമെന്നല്ലേ ഇമാം ബൈലാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്തുൽ ഇഖ്ലാസിന്റെ വിശദീകരണത്തിൽ ഇമാം ബൈലാവി പറയുകയാണ്, അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുകയാണ്, ആ സ്വമദ് എന്നതിനെ വിശദീകരിക്കുകയാണ്. എന്താണ്, ആ ആളുകൾ മക്കത്തെ മുശ്രിക്കീങ്ങളായ ആളുകൾ, അവർക്ക് അറിയാമായിരുന്നു അല്ലാഹുവിന്റെ സ്വമദിയത്ത്, അല്ലാഹു സ്വമദാണ് എന്ന കാര്യം അവർക്കറിയാമായിരുന്നു. ബിഖിലാഫി അഹദിയത്തിഹി, അല്ലാഹു ഏകനാണ് എന്ന കാര്യം അവരറിയാതെ സമ്മതിക്കാതിരുന്ന പോലെ, അഥവാ അതവർ സമ്മതിച്ചിട്ടില്ല.
എന്നാൽ അല്ലാഹു സമദാണ് എന്ന കാര്യം അവർ സമ്മതിച്ചിരുന്നു അംഗീകരിച്ചിരുന്നു അതുകൊണ്ടാണ് അസ്സമദ് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടില്ലേ തഫ്സീർ ബൈലാവിൽ പറഞ്ഞിട്ടില്ലേ ഉണ്ട് അപ്പൊ സഹോദരങ്ങളെ എന്താണ് വിഷയം മക്കത്തെ മുശ്രിക്കുകൾ പോലും അത് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ മക്കത്തെ മുശ്രിക്കുകളുടെ അവസ്ഥ എന്താ അവർ അല്ല ഇല്ല എന്ന് പറഞ്ഞോ ഇല്ല അല്ല ഉണ്ട് വലയിൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാ ആകാശഭൂമികൾ സൃഷ്ടിച്ച ആരും ചോദിച്ചാൽ അല്ലയാണെന്ന് അവർ പറയും വലയിൻ സഅൽതഹും മൻ നസല മിനസ് സമായി മാആ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്നല്ലാ ആകാശ ലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അല്ലയാണെന്ന് അവർ പറയും അതുപോലെ തന്നെ വലയിൻ സഅൽതഹും മൻ ഖലഖഹും അവരെ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതിനും അല്ലയാണെന്ന് അവർ പറയും ഇതൊക്കെ അവർ സമ്മതിച്ചു എത്ര തോന്നറിയോ കപ്പലിൽ യാത്ര ചെയ്യുമ്പോ കടലിൽ സഞ്ചരിക്കുന്ന സമയത്ത് പോലും അവർ ദുആ ചെയ്യുന്നു അല്ലാഹുവിനോട് അവർ ഈ കപ്പലിൽ യാത്ര ചെയ്യുമ്പോ അല്ലാഹുവിന് കീഴ്വണക്കം അവന് മാത്രം അർപ്പിച്ചുകൊണ്ട് അല്ലാഹു ദുആ ചെയ്യും എന്ന ഞാൻ പറയും മാത്രമല്ല മുജാഹിദികൾ മാത്രം പറയല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഫൈസി മുസ്തഫൽ ഫൈസി പറയുന്നു നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നാ ഉബർ പറയുന്ന അറിയോ ഉബർ പറയുന്നത് അവരങ്ങനെ ദുആ ചെയ്യും കാരണം കപ്പലിൽ യാത്ര ചെയ്യും അവരുടെ ദൈവങ്ങളൊക്കെ വിഗ്രഹങ്ങള് കല്ല് മരം എന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെയുള്ളത് അത് കരയിലാണ് അത് കരയിലാണ് അതിങ്ങനെ പല കോലത്തിലുണ്ട് നക്ഷത്രങ്ങളുണ്ട് അങ്ങനത്തെ പലതും ഉണ്ട് പറഞ്ഞിട്ട് അതൊക്കെ ഉള്ളത് കരയിലാണ് കടലിലെത്തിയാൽ അതൊന്നുമില്ല അവരതൊക്കെ വിട്ട് അള്ളാഹുവിനോട് തന്നെ തേടും പ്രാർത്ഥിക്കും പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടുകൾ വന്നാലോ പിന്നെ അള്ളാഹു പങ്കു ചേർക്കും അപ്പൊ കടലിലെത്തിയാൽ അവരെന്ത് ചെയ്യും അള്ളാഹുവിനോട് തന്നെ ദുആ ചെയ്യുമെന്ന് ഈ വിഷയത്തെ അവർക്ക് അനുകൂലമായി ന്യായീകരിക്കുന്നതിടയിൽ മുസ്തഫൽ ഫൈസി സത്യം പറഞ്ഞു പോയി ആ ഭാഗം ഒന്ന് കേട്ടോളൂ സൂക്തം പരിശോധിച്ചാൽ അവർ കപ്പലിൽ കയറിയാൽ അള്ളാഹുവെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും അള്ളാഹുവോട് പടച്ചവനെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നന്നായിക്കൊള്ളാം എന്ന് പറയാറുണ്ട് പറയും അപ്പോ കരയിലാണ് അവരുടെ ദൈവങ്ങൾ ലാത്തയും ഉസ്സയും എല്ലാം കരയിലാണ് കരയിൽ അവർക്ക് പ്രശ്നമുണ്ടാവുമ്പോൾ ആ ബിംബങ്ങളെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവയെ ആരാധിക്കുന്നു അതേസമയത്ത് കടലിൽ പോകുമ്പോൾ അവിടെയൊന്നും ആ ദൈവങ്ങളില്ല കാരണം ഈ ദൈവങ്ങളെല്ലാം പ്രത്യേക ഗോത്രങ്ങളിൽ അവരുടെ വീടുകളിൽ തിരുമുറ്റത്തും അവരുടെ വീട്ടിൻ്റെ ഉള്ളിലും മാളികയുടെ മുകളിലുമൊക്കെ സ്ഥാപിച്ചിരിക്കയാൽ ഓരോ ഗോത്രത്തിനും ഓരോ ദൈവമാണ് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ അത് ചിലത് നരിയുടെ രൂപത്തിൽ ചിലത് മനുഷ്യൻ്റെ രൂപത്തിൽ ചിലത് കുതിരയുടെ രൂപത്തിൽ ചിലത് പരുന്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പലതുമാണ് ഇതെല്ലാം സ്ഥാപിക്കപ്പെട്ടതാണ് സ്ഥലമാറ്റം ചെയ്യാൻ പറ്റില്ല ഇവർ കടലിൽ പോയാൽ കാറ്റും കോളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെ അള്ളാഹുവെ വിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീണ്ടും കരയിലേക്ക് വന്നാൽ വീണ്ടും പുതിയ പഴയ പടി തന്നെ സ്വീകരിക്കുന്നു എന്ന് ഖുർആനിൽ പറയുന്നത് കാണാം ഇത് വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇവർക്ക് ആത്മാർത്ഥമായ അള്ളാഹു വിശ്വാസമുണ്ടല്ലോ എന്ന് വാസ്തവത്തിൽ ഇത് സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സൂക്തങ്ങൾ നാം പരിശോധിക്കണം ശരിക്കും ഖുർആനിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നോക്കൂ വൈദാ മസ്സക്കും ഉള്ളുറു ഫിൽ ബഹരി നല്ല മന്തതഴുവിന ഇല്ല ഇയ ഫലമാൻ അജാക്കുമിനൽ ബറി അയറൽത്തും അക്കാനൽ ഇൻസാനു കഫൂറ വൈദാ മസ്സക്കും ഉള്ളുറു ഫിൽ ബഹർ കടലിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും സംഭവിച്ചാൽ നല്ല മന്തതഴുവിന ഇല്ല ഇയ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന ഒറ്റൊന്നിനെയും അവിടെ കാണാനില്ല ഇല്ല ഇയ അള്ളാഹു അല്ലാതെ അള്ളാഹുവല്ലേ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവാണല്ലോ ആകാശത്തും ഭൂമിയിലും കരയിലും കടലിലും എല്ലാം അള്ളാഹുവിന്റെ സാന്നിധ്യമാണ് എന്നാൽ നിങ്ങളുടെ ഈ ദൈവങ്ങൾ അത് കരയിൽ മാത്രമാണ് അത് സ്ഥാപിക്കപ്പെട്ടതാണ് അനങ്ങാൻ പോലും സാധ്യമല്ല ഈച്ച വന്നാൽ ഈച്ചയെ ആട്ടാൻ പോലും സാധ്യമല്ല എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത് അവയെ ശരീരത്തെ രക്ഷിക്കാൻ പോലും സാധ്യമല്ല അവക്ക് എന്തെങ്കിലും ചെയ്യാൻ അവക്ക് സാധ്യമല്ല ഈ ആരാധകരാണ് അതിന് എണ്ണയിട്ട് കൊടുക്കുന്നത് അതിനെ കുളിപ്പിക്കുന്നത് ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല അങ്ങനെയുള്ള ദൈവങ്ങൾ കരയിലാവുമ്പോൾ കടലിൽ നിങ്ങൾക്ക് സമീപിക്കാൻ ആരുമില്ല നല്ല മന്ത്രദേവന ഇല്ല ഇയ ഫലമാനജാക്കുമിൽ അങ്ങനെ കടലിൽ നിന്ന് നിങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തിയാൽ അയറൽത്തും വീണ്ടും നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് പിന്തിരിയുന്നു വക്കാനൽ ഇൻസാനു കഫൂറ മനുഷ്യൻ വളരെ നന്ദികേട് കാണിക്കുന്നവനായിരിക്കുന്നു എന്നൊരു സൂക്തം
ഇനി മറ്റൊരു സൂക്തത്തിൽ കാണും ഫൈദാ റക്കിബൂ ഫിൽ ഫുൽക് ദഅവുല്ലാ മുഖ്ലിസീന ലഹുദ്ദീൻ, കപ്പലിൽ കയറിയാൽ അവർ ആത്മാർത്ഥമായി അല്ലാഹുവോട് പ്രാർത്ഥിക്കും. ഫലമാ നജാഉ മിനൽ ബരീദാഉ മുശ്രിക്കൂൻ, കരയിലേക്ക് എത്തിയാൽ വീണ്ടും ശിർക്ക് വെക്കുന്നു. ഇതിലും പറഞ്ഞ എന്താണ്, മുബർ വളരെ വിശദമായി പല ആയത്തുകളും വെച്ച് പറയാണ്. എന്ത്, ആ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കടലിലെത്തിയാൽ കരയിലുള്ള അവരുടെ ആരാധ്യ വസ്തുക്കളെ, വിഗ്രഹങ്ങളെയും കല്ലും മരവും ഇബ്രാഹിം നബി ഇസ്മായിലും ഒക്കെ വിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യും. എന്നിട്ട് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ അവർ വീണ്ടും അല്ലാഹുവിൽ പങ്കുചേർക്കും. കണ്ടോ, നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ. അപ്പോ അവർക്ക് തീരെ വിശ്വാസമല്ലേ? വിശ്വാസമുണ്ട്, യഥാർത്ഥ വിശ്വാസമില്ല. വിശ്വാസമുണ്ട്, മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് തീരെ വിശ്വാസമില്ലെന്നാണോ? നിങ്ങൾ നോക്ക്, ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ് സൂറത്തുൽ മുഅ്മിനൂൻ. ആ മുഅ്മിനൂനിലെ ചില ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഉൽമൻ റബ്ബുസ് സമാവാതി സബ്ഇ വറബ്ബുൽ അർശിൽ അലീം സയഖൂലൂന ലില്ലാ ഖുൽ അഫലാ തത്തഖൂൻ എന്നിങ്ങനെയുള്ള ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി പറയുന്ന ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വദാലിക ലിഅന്നൽ ഖൗമ കാനു മുഖിരീന ബില്ലാഹി തആല, ആ ഖൗമ മക്കത്തെ മുശ്രിക്കീങ്ങൾ, കാനു അവരായിരുന്നു, മുഖിരീന ബില്ലാ അല്ലാഹുവിന് അംഗീകരിക്കുന്നവരായിരുന്നു, സമ്മതിക്കുന്നവരായിരുന്നു. എന്നിട്ടോ ഫഖാലു നഅബ്ദുൽ അസ്നാമ ലിതുഖരിബുനാ ഇലല്ലാഹി സുൽഫാ, എന്നാൽ ഞങ്ങൾ ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നത് എന്തിനാണ്, അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോ ആ പരമാധികാരി അല്ലയാണ് എന്നവർ അംഗീകരിച്ചിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മളെ മുസ്ലിയാരോട് പറഞ്ഞ എന്താണ്, സ്വമദ് അല്ലാഹുവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റാരോടാവാ എന്തും പറ്റൂല. അങ്ങനെയാണെങ്കിൽ മക്കത്തെ മുശ്രിക്ക് സ്വമദിയത്ത് അല്ലാഹുവിനാണെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അതാ ഞാൻ തഫ്സീർ ബൈലാവി വായിച്ചത്, അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെടില്ല. ഇനി സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കിന്റെ തൽബിയത്തിന്റെ കോലം എന്തായിരുന്നു പഠിക്കട്ടെ. നമ്മള് ഇമാം മുസ്ലിം റഹിമഹുള്ളാഹിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചു, ആ മക്കത്തെ മുശ്രിക്കീങ്ങൾ തൽബിയത്ത് ചൊല്ലിയത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലിക ഹുവ മാ മലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹ നിന്റെ വിളിക്ക് ദാ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല. അല്ലാഹ ഇല്ലാ ശരീക, ഒരു വിഭാഗം പങ്കുകാരല്ലാതെ ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, ലാത്ത ഉസ്സ മനാത്തകളുണ്ട്. ആ പങ്കുകാരുണ്ടെന്നത് ശരിയാണ്, പക്ഷേ ആ വിഗ്രഹങ്ങൾക്കോ ആ കല്ലിനോ മരത്തിനോ ഇബ്രാഹിം നബിക്കോ ഇസ്മായിൽ നബിക്കോ സ്വന്തമായി കഴിവില്ല. തംലിക്കുഹു, അവരെ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. വമാ മലക്ക, അവരെന്തെല്ലാം ഉടമപ്പെടുത്തിയിട്ടുണ്ടോ, അവർക്കെന്തെല്ലാം കഴിവുണ്ടോ, അതും അല്ലാഹ് നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. ഈ തൽബിയത്തിന്റെ അർത്ഥം ഇങ്ങനെ തന്നെ അല്ലേ ആണ് നമ്മുടെ ഒരു മുസ്ലിയാർ പറയാൻ പോവാണ്. ഏത് മുസ്ലിയാർ? ഇപ്പൊ പറഞ്ഞ അതേ മുസ്ലിയാർ നമ്മുടെ മുസ്തഫ ബൈസി പറയാൻ പോവാണ്. ഇടക്ക് മുമ്പ് പറയും എന്ത്, ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരൻ ഒഴികെ എന്നുള്ളടത്ത് ഒരു പങ്കുകാരൻ ഉണ്ട്, ശരിയാണ്. പക്ഷെ ആ പങ്കുകാരെങ്ങനെ, ഇബ്രാഹിം നബി എന്ന പങ്കുകാരൻ ഉണ്ട്, അവനെ അങ്ങനെയാണ് വിശ്വസിച്ചത്. പക്ഷേ ആ ഇബ്രാഹിം നബിക്ക് സ്വമദീയത്തുണ്ടോ, അവർ വിശ്വസിച്ചോ ഇല്ല, പരമാധികാരമുണ്ടെന്ന് വിശ്വസിച്ചോ ഇല്ല, ആ ഇബ്രാഹിം നബിക്ക് ആ നിലക്ക് അല്ലാഹു കൊടുക്കാത്ത വല്ല കഴിവുണ്ടെന്ന് വിശ്വസിച്ചോ ഇല്ല, അതാണ് തംലിക്കുഹു വമാ മലക, ആ ഇബ്രാഹിം നബിയെ നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാഹ് ആ ഇബ്രാഹിം നബിക്ക് എന്തെല്ലാം ഉണ്ടോ അതും നീയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വക പറഞ്ഞതല്ല, നിങ്ങൾ കേൾക്കുക, മുസ്തഫൽ ബൈസി അർത്ഥം പറയുന്നു. എന്ന് പറഞ്ഞു പറഞ്ഞ ശേഷം പഠിച്ചവനെ നിനക്ക് യാതൊരു പങ്കുകാരനുമില്ല എന്ന് പറഞ്ഞ ശേഷം പറയുന്നു എങ്കിലും ഇല്ലാ ശരീക്കൻ ഹുവലക്, ഇല്ലാ ശരീക്കൻ ഹുവലക്, ഒരു ശരീക്കുണ്ട് നിനക്ക്, അത് സമ്മതിക്കാതെ നിർവാഹമില്ല. ആ ശരീക്ക് നിനക്കുള്ളത് തന്നെയാണ്. തംലിക്കുഹു വമാ മലക്, അവനെയും അവന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ വസ്തുവേയും നീ ഉടമയാക്കുന്നു. എങ്കിലും ഒരു ശരീക്ക് നിനക്കുണ്ട്, ഈ ശരീക്കിനെ നിനക്കുണ്ട് ഉള്ളതായി ഞങ്ങൾ അംഗീകരിക്കുന്നു. തീരെ ഒരു ശരീക്കുമില്ല ഞങ്ങൾ എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഇങ്ങനെ ഒരു ശരീക്കുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, നേരത്തെ റാദി ഇമാം പറഞ്ഞ വ്യാഖ്യാന പ്രകാരം വലിയ പടച്ചവന്റെ കീഴിൽ വേറെ കുറെ പടച്ചവന്മാർ എന്നൊരു വിഭാഗം അവരിലുണ്ടല്ലോ.
വലിയ പടച്ചവന്റെ കീഴിൽ വേറെ കുറെ പടച്ചവന്മാർ, ഒന്നുകിൽ എല്ലാം വലിയ പടച്ചവന്മാർ, അല്ലെങ്കിൽ വലിയ പടച്ചവന്റെ കീഴിൽ ആ വലിയ പടച്ചവൻ നിയോഗിച്ചത് പ്രകാരത്തിൽ വേറെ കുറെ പടച്ചവന്മാർ, ആ പടച്ചവന്മാർ ഞങ്ങളെ പടച്ചു എന്നാണല്ലോ പറയുന്നത്. ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്, ഇല്ലാ ശരീക്കൻ വലക്ക, നിനക്കുള്ളതായ വേറെ ഒരു ശരീക്ക്, ഒരു ശരീക്ക് നിനക്കുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ ശരീക്ക് നിനക്കുള്ളത് തന്നെയാണ്, അവൻ അവരെല്ലാം നിന്റെ കീഴിൽ തന്നെയാണ്. അവരുടെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളെല്ലാം നീ ഉടമയാക്കുന്നു, അവരെയും ഉടമയാക്കുന്നു. അപ്പോ എന്താ ഇവർ പറഞ്ഞത്? പങ്കുകാരനുണ്ട്, അതവര് സമ്മതിച്ചു, അതവര് പറഞ്ഞു. പക്ഷെ എങ്ങനത്തെ പങ്കുകാരി, എങ്ങനത്തെ പങ്കുകാരി? ഉപ്പര് പറഞ്ഞ വലിയ പടച്ചോൻ, ചെറിയ പടച്ചോൻ, ശരി, അങ്ങനെ തൽക്കാലം പറയാം നമ്മള്. എന്നാ തന്നെ വലിയ പടച്ചോണ്ടെന്ന് അവര് സമ്മതിച്ചില്ലേ? ആ വലിയ പടച്ചോനെ പോലെ കഴിവ് ചെറിയ പടച്ചോനുണ്ടോ? ഇല്ല. ആ ചെറിയ പടച്ചോൻ എന്ന് അവർ വിശ്വസിച്ചതിന് വല്ല കഴിവുണ്ടോ? അത് വലിയ പടച്ചോൻ കൊടുത്തതാണ്, സ്വന്തമായിട്ട് ഇതിനില്ല. അതാ പ്രശ്നം. അപ്പൊ അല്ലാഹുവിനെ പോലെ മറ്റൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. പക്ഷെ അത് മാത്രമല്ല ശിർക്ക്. ഇയാൾ സമ്മതിച്ചു, അല്ലാഹു കൊടുത്ത കഴിവേ അവർക്കുള്ളൂ, നീയാണ് അവരെ ഉടമപ്പെടുത്തിയിരിക്കുന്നത്. അവർ വല്ല ഉടമപ്പെടുത്തിയിട്ടുണ്ടോ? അതും അല്ലാ, നീ തന്നെയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അവർ സമ്മതിച്ചു ആ തൽബിയത്തിൽ. ഇനി മരിച്ചുപോയ ആൾക്കാർ വല്ല അറിയോ കേൾക്കോ എന്നൊക്കെ അല്ലേ വലിയ പ്രശ്നം. ഇപ്പൊ ഇവർക്കിടയിൽ സമസ്തന്റെ അടി, ഞാൻ പ്രശ്നത്തിൽ കിടക്കല്ല, ഈ നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട സംഗതി സൂചിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ, ഇവരുടെ ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഞാനൊരു ശേഷം ക്ലിപ്പ് കാണിക്കുന്നത് നമ്മളാണല്ലോ ഇവിടെ മുശരിക്കാക്കി എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ അതല്ല മുശരിക്കാക്കി, ആരാണ്? ഇ കെ അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഉള്ളാൾത്തങ്ങൾ പറഞ്ഞു എന്ന് ഒരു കൂട്ടർ പറയാണ്, അതല്ല സി എം ആണ് പറയുന്നത്, ഊപ്പരും പറയുന്നത്. അപ്പൊ വലിയ പ്രശ്നം. അങ്ങനെ ഇവിടെ വന്ന നമ്മുടെ മുസ്ലിയാരുടെ ടീം പെട്ട ഒരു ഫൈസി, സലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ എന്ന് പറഞ്ഞ മുസ്ലിയാര്, ഇതിനെ സംബന്ധിച്ച് പറയാണ്. എന്ത്? ഒരിക്കൽ പറഞ്ഞു ശംസുൽ ഉലമയെ സംബന്ധിച്ച് കാഫിർ എന്ന് ആര്? ഉള്ളാൾത്തങ്ങൾ പറഞ്ഞു എന്നാ. അത് പറഞ്ഞപ്പോ ഫൈസി പറയാണ്, ഉള്ളാൾത്തങ്ങൾ പറഞ്ഞു, അത് ഞാനല്ല പറഞ്ഞത്, സി എം ആണ് പറഞ്ഞത്. ആര്? മടവൂര് സി എം ആണ് പറഞ്ഞത്. എന്നിട്ട് നമ്മള് ഫൈസി പറയാണ്, മരിച്ചതിന് ശേഷമല്ലേ പറഞ്ഞത്? കാരണം എന്താ? മരിച്ചതിന് ശേഷം പറഞ്ഞത് സംഗതി പൊളിയില്ലല്ലോ, അല്ലെങ്കിൽ പൊളിയല്ലോ. മരിച്ചതിന് ശേഷം പറഞ്ഞോണ്ട് അതുകൊണ്ട് പൊളിയില്ല, അതിന് മുമ്പാണെങ്കിൽ പൊളിയിലേ. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളുന്നിട്ട് വിശദിക്കാം. ഞാനല്ല മടവുര പറഞ്ഞത് ശംസുലമ കാഫറാണ് എന്ന് ഉമാനായ ഉള്ളാൾത്തങ്ങളോട് മംഗലാപുരത്ത് ചോദിച്ചു. അതിലെന്താ പറഞ്ഞത്? സ്വന്തം ചെയ്തിലൊക്കെ മടവൂരി കങ്ങിട്ടിട്ടു, മടവൂര് പറഞ്ഞതാണ്. വഫാത്തായതിന് ശേഷമാണെന്ന് പറയുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ മടവൂരോട് അന്വേഷിക്കാമായിരുന്നു. കാരോ സ്വന്തം മടവൂരിന്റെ ശിഷ്യനാണ്, മഹാനാ മടവൂര് ശംസുലമയുടെ ശിഷ്യനാണ്. ശംസുലമയിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച മഹാനാണ് സി എം അലിയുല്ലാഹി. മഹാനവകൾ ശംസുലമ കാഫറാണ് എന്ന് പറഞ്ഞു എന്ന് വഫാത്തിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ മുമ്പ് പറഞ്ഞ തള്ളിപൊളി നോണ പുറത്ത് ചാടും. അതുകൊണ്ടാ ശേഷം പറഞ്ഞത്. നിങ്ങൾ ഓർക്കണം, അന്ന് അപ്പൊ ഇവരല്ലേ പറയല് മഹാന്മാരെ ജീവിതവും മരണമൊക്കെ സമാണ്. പിന്നെന്താ മുമ്പ് പറഞ്ഞാലും ശേഷം പറഞ്ഞാലും? അവ മരണശേഷം പറഞ്ഞാൽ പൊളിയില്ല അല്ലേ? എന്തേ ഇതറിയില്ല, ഇത് പൊളിക്കാനുള്ള സംവിധാനം ഇല്ല തന്നെ. കാര്യം ഉള്ളിൽ കൂടെ തുറന്ന് പറഞ്ഞല്ലോ. അപ്പൊ സി എം വലിയുള്ളാന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഔലിയാക്കന്മാരെ പറ്റി പൊതുവെ എങ്ങനെയുള്ള പറയല്ലേ, ജീവിതവും മരണമൊക്കെ സമാണ് എന്ന് പറഞ്ഞാൽ സി എമ്മിനെ സംബന്ധിച്ച് മരണശേഷം പറഞ്ഞാൽ അത് പൊളിയില്ല. മരണത്തിന് മുമ്പ് എന്തേ പറയാ നീ പൊളി എന്ന് വിചാരിച്ചിട്ടാണ്? എന്തേ ഇങ്ങക്ക് ആയിരുന്നൂടെ, അല്ലെങ്കിൽ ഇസ്തിഗാസ ചെയ്തൂടെ സി എമ്മിനോട്, ഇന്ന് അങ്ങോട്ട് പൊളിച്ച് ഇങ്ങോട്ട് വെളിച്ചത് കൊണ്ടുവന്നൂടെ. അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഈ പറയണൊക്കെ വെറുതെ. ഇനി സഹോദരങ്ങളെ, ഖബർ സിയാർത്ത്, ഇസ്ലാമിൽ ഖബർ സിയാർത്ത് ഉണ്ടോ? മുജാഹിദികളെ പറ്റി പറയും, ഖബർ സിയാർത്തിനെ തന്നെ ശിർക്കാന്ന് പറഞ്ഞവരാണ് അവര് തന്നെ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സിയാറത്തിനെ മുജാഹിദുകൾ എതിർത്തിട്ടില്ല, അത് എതിർക്കുകയും സാധ്യമല്ല. ഇസ്ലാമിലെ സിയാറത്തിന്റെ ലക്ഷ്യം എന്താ? ഇവിടെ ബഹുമാനായ മുസ്ലിയാത്തിനെ സൂചിപ്പിച്ചല്ലോ, മരണത്തെക്കുറിച്ച് ബോധമുണ്ടാവാൻ, ദുനിയാവിനെ കുറിച്ച് വിരക്തി ഉണ്ടാവാൻ, ആഖിറത്തിനെ കുറിച്ച് ചിന്തയുണ്ടാവാൻ, അതിനാണ് ഖബർ സിയാറത്ത്. പക്ഷെ മുജാഹിദ് നിങ്ങളെ ചെയ്യാറില്ല എന്നാ മുസ്ലിയാർ പറഞ്ഞേ. പച്ച നുണല്ല പറഞ്ഞേ അല്ലേ? എവിടെയാണ് മുജാഹിദികൾ ഖബർ സിയാറത്തിനെ എതിർത്തത്? ഇസ്ലാമിലുള്ള സിയാറത്തിനെ എവിടെ എതിർത്തു? ഞാൻ അദ്ദേഹത്തിന്റെ പ്രായം മാനിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നില്ല, പക്ഷെ വളരെ വിനീതമായി ചോദിക്കട്ടെ, എവിടെയാണ്
മുജാഹിദീങ്ങൾ ഖബർ സിയാർത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ സിയാർത്ത് അല്ല ഏത് സിയാർത്ത് നേരത്തെ ഞാൻ നുസ്രത്തിലെ നാം വായിച്ചല്ലോ ആ അവിടെ ചെന്ന് മഹാന്മാരോട് ഇസ്തിഖാര ചെയ്യുന്ന അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അതല്ല ഇസ്ലാമിലുള്ള ഇവിടെ അബൂ ഇസ്മായിൽ ഇസ്ഹാഖ് മുസ്ലിയാര് പറഞ്ഞല്ലോ ആ സിയാറത്ത് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവാൻ ആഖിറത്തിനെ കുറിച്ച് ചിന്ത ഉണ്ടാവാൻ ആ സിയാറത്തിനെ മുജാഹിദീങ്ങൾ എതിർത്തതോ ശിർക്ക് എന്ന് പറഞ്ഞതോ ആയി തെളിയിക്കാൻ ആ വിഭാഗത്തിലുള്ള ഏതെങ്കിലും മുസ്ലിയാക്കന്മാർക്ക് സാധ്യമാണോ വെറുതെ പറഞ്ഞു പോവനെ ഏതാ സിയാറത്ത് كنت نهيتكم من زيارة القبور ألا فزوروها فإنها تذكركم الموتى നിങ്ങൾക്ക് ഞാൻ ഖബർ സിയാർത്ത് വിലക്കിയിരുന്നു അലാ ഫസൂറുഹായി സന്ദർശിച്ചോ അത് നിങ്ങൾക്ക് ആഖിറത്തിനെ കുറിച്ച് ബോധമുണ്ടാക്കും മരണത്തെ കുറിച്ച് ചിന്തയുണ്ടാക്കും ദുനിയാവിനെ കുറിച്ച് വിരക്തി ഉണ്ടാക്കും നടത്തിക്കോ ഇത് നമ്മൾ എതിരല്ല ഇത് ഇസ്ലാമിൽ ഉള്ളതാണ് നമ്മൾ ആരും എതിർത്തിട്ടുമില്ല എതിർക്കാൻ പറ്റുകയുമില്ല മനസ്സിലാക്കണം ഇനിയോ എന്തിനാണ് ഇസ്ലാമിലെ സിയാറത്ത് നമ്മുടെ ഫൈസി തന്നെ പറയുന്നു മുസ്തഫൽ ഫൈസി തന്നെ പറയുന്നു ഇസ്ലാമിലെ സിയാറത്ത് എന്തിനാണ് ആ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ കേട്ടോളൂ ഞങ്ങൾ ഖബറുമായി ബന്ധപ്പെടുന്നത് മഹാത്മാക്കളെ സന്ദർശിക്കുന്നത് അത് അല്ലാഹു തആല കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ ഖബറുസ്ഥാനിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു ഞാൻ ഖബർ സന്ദർശിക്കാൻ പോകുമ്പോൾ എന്താണ് പറയേണ്ടത് അവിടെ ചെന്ന് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പൊ ഖബർ സന്ദർശിക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല ഞാൻ ഖബർ സന്ദർശിക്കാൻ പോകുമ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സഹിയാരീതിയിൽ കാണാം അപ്പോ പുരുഷനും സ്ത്രീക്കും ഖബർ സന്ദർശിക്കാം അത് നല്ലതാണ് അവിടെ ചെന്നാൽ പ്രത്യേകമായി ആ ഖബർസ്ഥാനിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ അതിന് ഔദ്യോഗികമായ ചില പ്രാർത്ഥനകൾ തന്നെ പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പ്രാർത്ഥിക്കാം അതെല്ലാം പ്രാർത്ഥിക്കാം ഇനി പ്രാർത്ഥിക്കരുത് എന്ന പ്രത്യേക നിയമമൊന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് പക്ഷേ കബറ് മഹാത്മാക്കളുടെ കബറായിരിക്കണം വിശ്വാസികളുടെ കബറായിരിക്കണം അപ്പോഴാണ് ഈ പറയുന്ന രൂപത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നേരെ മറിച്ച് അവിശ്വാസികളുടെ കബറിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു വിഷയം ശരിയല്ല അത് ഇസ്ലാമികരിക്കുന്നില്ല സഹോദരങ്ങളെ ശ്രദ്ധിച്ചോ ഇയാളിപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു സംഗതി കൂടി പറഞ്ഞു ഞാൻ രണ്ടും വിശദീകരിക്കാം ആദ്യം യഥാർത്ഥ സിയാറത്തിനെ പറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ രണ്ട് ലക്ഷ്യമാണ് സിയാറത്തിന്റെ സമയത്തുള്ളത് ഒന്ന് ആ സന്ദർശിക്കുന്ന ആൾക്ക് പരലോകത്തെ കുറിച്ച് ആഖിറത്തിനെ കുറിച്ച് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാവുക രണ്ടാമത്തേതോ ആ മരിച്ചു കിടക്കുന്ന ആൾക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുക ഇതിന്റെ അപ്പുറത്തേക്കില്ല ഇതിന്റെ അപ്പുറത്തേക്കില്ല എന്നാ സഹോദരങ്ങൾ ഇയാള് പറഞ്ഞു ഇതാണ് എന്ത് ഇതിനാണ് സുന്നികൾ മഹാന്മാരുടെ ദർഗയിൽ പോകുന്നത് അത് ശരിയല്ല ശരിയാണോ ഞാൻ ചോദിക്കട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തില് അമ്പറത്ത് പോയാലുണ്ടാവും അജ്മീർ പോയാലുണ്ടാവും പിന്നെ ഏർവാടി പോയാലുണ്ടാവും സി എം മക്കാവും അങ്ങനെ പലയിടത്തും പോയാലുണ്ടാവും നിങ്ങൾ ശരിക്കും ആലോചിക്കി നിങ്ങൾ ഇങ്ങനെ ഉത്തരം പറയണമെന്നില്ല നിങ്ങൾ ആലോചിക്കി നിങ്ങൾ എന്തിനാ പോയത് മമ്പറത്ത് പോയത് സയ്യിദ് അലവി തങ്ങൾക്ക് വേണ്ടി അല്ലാണ്ട് പ്രാർത്ഥിക്കാനാണോ അല്ല നിങ്ങൾക്കും നമുക്കും ഉറപ്പാ അതല്ലെങ്കിൽ ആ നിങ്ങൾക്ക് മരണത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാവാനാണോ ആഹിരത്തിനെ കുറിച്ച് ചിന്ത ഉണ്ടാവാനോ അല്ല ഉറപ്പല്ലേ പുത്തമ്പള്ളി ജാറത്തിന്റെ പരസ്യം എന്താ ആഗ്രഹ സഫലീകരണം ലക്ഷ്യ സാക്ഷാത്കാരം മാറാവ്യാധികളിൽ അത്ഭുത ഫലസിദ്ധി പേപ്പട്ടി സർപ്പവിഷ നിവാരണം ഇതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇതിനെയാണ് മുജാഹിദികൾ എതിർക്കുന്നത് അങ്ങനെ രോഗം മാറാൻ ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതിശക്തമായ രോഗമുണ്ടായ സമയത്ത് ആ മഹാനായ പ്രവാചകൻ പ്രാർത്ഥിച്ചത് വഅയ്യൂബ് ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർറു വഅന്ത അർഹമുർ റാഹിമീൻ റഹ്മാനായ റബ്ബിനോടാണ് പ്രാർത്ഥിച്ചത് മുജാഹിദീങ്ങൾ പറയുന്നത് ആ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് പ്രാർത്ഥിക്കണമെന്നാണ് ഏതെങ്കിലും മരിച്ചുപോയ അമ്പിയാക്കളുടെയോ ഔലിയാക്കളുടെയോ ഖബറുകൾ ചെന്നുകൊണ്ടല്ല മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥി പറഞ്ഞത് ആ ഖബറാളിയോടല്ല പറഞ്ഞത് എന്നിട്ട് രണ്ടും കൂടിയാണ് കൂട്ടിക്കൊഴക്കേ ശരിയാവൂല ഇനി നമ്മളെ എന്താണ് മറ്റേ
മൂക്കോട്ട് ഒരു അദ്വസമത മൂക്കോട്ട് ഒരു പറയാൻ പോവാണ്. സുന്നികൾ മഹാന്മാരുടെ മഖബറയിൽ ചെന്നാൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഈ മഹാന്മാരോടാണോ? അല്ല. പിന്നെ ആരോടാ സുന്നികൾ പ്രാർത്ഥിക്കാറില്ല? അല്ലാഹുവോടല്ലേ, അല്ലാഹുവോടല്ലേ. കേട്ടോളി, ഏതെങ്കിലും ഒരു സുന്നി ഔസുല്ലാതെ നമ്മൾ പഠിച്ചോണാന്ന് വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ എന്താ പേടിക്കാൻ? എന്താ ഈ തൗഹീദിന്റെ പേര് മനുഷ്യനെ ഇടങ്ങാറാക്കണം എന്തിനാ? മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ നമ്മൾ വിളിക്കുമ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ പഠിച്ചോണാ നമുക്ക് വിശ്വാസമല്ലല്ലോ. നമുക്ക് വിശ്വാസം അള്ളാഹു കൊടുത്ത വലിയ ആദരവാണത്, ആരാധനയല്ല. ഇതിന്റെ പേരിലല്ലേ കേരളത്തിലെ മുക്കമൂലയിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കിയത്? ഒരു വ്യക്തിയുടെ പപ്പ മക്കബറയിച്ച് നമ്മൾ ദ്വാരക്കുന്നു, നമ്മൾ ദ്വാരക്കുന്നത് അള്ളഹാനോടല്ലേ. സഹോദരങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന്റെ ഇടക്കൂപ്പർ പറഞ്ഞ എന്താ? ഏതെങ്കിലും സുന്നി ഔസുല്ലാദം പഠിച്ചോണാ വിശ്വസിക്കുന്നുണ്ടോ? പഠിച്ചോന്ന് ഖാലിഖ് ആണ് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, മക്കത്തെ മുശരിക്ക് വിശ്വസിച്ചോ? മക്കത്തെ മുശരിക്ക് വിശ്വസിച്ചു. വാശിയോടല്ല സഹോദരൻ കേൾക്കേണ്ടത്. മക്കത്തെ മുശരിക്ക് വിശ്വസിച്ചോ? ഖാലിഖുസ് സമാവാത്ത്, ഖാലിഖുൽ അർള്, ഇബ്രാഹിം നബിയാണെന്ന് വിശ്വസിച്ചോ? ലാത്തിയാണെന്ന് വിശ്വസിച്ചോ? ഉസ്സയാണെന്ന് വിശ്വസിച്ചോ? ഇല്ല. അതുകൊണ്ട് തകരാറില്ലാതിരിക്കുകയാണെങ്കിൽ മക്കത്തെ മുശരിക്കും തകരാറില്ലാതാവണ്ടേ? മക്കത്തെ മുശരിക്ക് ഞാൻ കേൾപ്പിച്ചില്ല നിങ്ങളെ, വല ഇൻസഅൽതഹു മൻ ഖലഖഹും, അവരെ സൃഷ്ടിച്ച ആരെന്ന് ചോദിച്ചാൽ അല്ലാഹ് എന്ന് അവർ പറയും. വല ഇൻസഅൽതഹു മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് അല്ലാഹ്. പടച്ചവൻ ഇബ്രാഹിം നബിയാണെന്നല്ല, പടച്ചവൻ ലാത്തയാണെന്നല്ല, അതല്ലെങ്കിൽ റുസ്സ പടച്ചവനാണെന്നല്ല, വിഗ്രഹങ്ങൾ പടച്ചവനാണെന്നല്ല, അതുപോലെ കല്ലും മരവും പടച്ചവനാണെന്നല്ല, പടച്ചവൻ അല്ലയാണ് എന്നല്ലേ അവർ സമ്മതിച്ചത്, അവർ വിശ്വസിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത്? അതൊന്ന്. രണ്ടാമത്തേത് മുമ്പ് പറയാണ്, സുന്നികൾ മഹാന്മാരുടെ മക്കളെ ചെന്ന് പടച്ചവനോടല്ലേ പ്രാർത്ഥിക്കല്? ഞാൻ കേൾപ്പിച്ചില്ലേ നുസ്രത്തുൽ അനാം? സുന്നികൾ മഹാന്മാരുടെ മഖ്ബറയിൽ ചെന്ന് അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന തന്നെ നടത്താറുണ്ട്. അല്ലാഹുവോടല്ല, അവരോട്, അവരോട്, മഹാന്മാരോട്. അപ്പൊ പൂക്കോട്ടൂർ പറഞ്ഞതോ? പൂക്കോട്ടൂർ പറഞ്ഞതോ? എങ്കിൽ ഈ വിശ്വാസം നിങ്ങൾക്കില്ലെങ്കിൽ ഈ സമൂഹത്തെ നിങ്ങൾ ബോധവൽക്കരിക്കൂ. മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മഖ്ബറയിൽ ചെന്നുകൊണ്ട് സയ്യിദ് അലവി തങ്ങളോട് പ്രാർത്ഥിക്കരുത്, സയ്യിദ് അലി തങ്ങളോട് ഇസ്തിഗാസ ചെയ്യരുത് എന്ന് പറയൂ. നിങ്ങൾ സി എം വലിയുല്ലാഹി എന്ന് നിങ്ങൾ പറയുന്ന ആളുടെ ഖബർ ഇങ്ങനെ ചെന്നുകൊണ്ട് അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഖബറാളിയോടെന്ന് പറയൂ നിങ്ങൾ. പൂക്കോട്ടൂരിന് കയ്യോ, അമ്പലക്കടവിന് കയ്യോ, മുസ്തഫൽ ബൈസിക്ക് കയ്യോ, ഇവിടെ വന്ന അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മോലിക്ക് കഴിയോ? ഇല്ല. അത് പറഞ്ഞ പിന്നെ സമസ്ത പിരിച്ചുവിടണ്ടേ? അതുകൊണ്ട് ഇപ്പൊ അറിയില്ല. ഇനി സഹോദരങ്ങളെ, എന്തായി? ഖബർ കച്ചവടം വരെ നടക്കുന്നു, ഖബർ കച്ചവടം വരെ നടക്കുന്നു. എന്ത് ബിസിനസ്സാണ്? ബിസിനസ്സാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഖബർ കച്ചവടം നടക്കുന്നു. നമ്മൾ പറയല്ല, ആസിമി പറഞ്ഞില്ലേ ഈ മലബാറിൽ കോഴിക്കോട് പോലും ഔലിയാക്കന്മാരുടെ ഖബർ വിറ്റിട്ടുണ്ട്. കേട്ടോളൂ, നിങ്ങൾ കേട്ടതായിരിക്കാം പലപ്പോഴും, ആ ഭാവം ഒന്ന് കൂടെ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ആ ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക. ഈ കൗമ, ഈ നൗമ നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി, ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. മനസ്സിലായല്ലോ, ഇത് സുന്നിയല്ല, കച്ചവടത്തിന്റെ പാർട്ടിയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു, ഖബർ കെട്ടിപ്പൊക്കണോ സുന്നിയല്ല, ഖബറാളിയോട് പ്രാർത്ഥിക്കണോ സുന്നിയല്ല. ഇയാൾ ഇപ്പോഴേ നേരത്തെ പറഞ്ഞല്ലോ, ഒക്കെ തുറന്നു പറയാൻ പോവാണ്, അതുകൊണ്ടാവും. ഏതായാലും ഇയാൾ പറഞ്ഞു അതൊന്നും സുന്നിയല്ല. ഇനി ആരാ കച്ചവടം ചെയ്ത ആളെ കിട്ടണ്ടേ? ഇയാള് കച്ചവടം ചെയ്തു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ആരാ കച്ചവടം ചെയ്തത്? അബ്ദുസ്സമദ് പൂക്കോട്ടൂർ പറയാൻ പോവാണ്, കച്ചവടം ചെയ്ത് വേറെ ആരുമല്ല, ശംസുലുലമാ. ശംസുലുലമാ കേൾക്കുന്നു, നിങ്ങൾ എന്താ പറഞ്ഞറിയോ? വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്ബറ ഇന്ന് സമസ്തയുടെ പ്രോപ്പർട്ടി ആയത് എങ്ങനെ? അത് ശംസുൽ തങ്ങള് അദ്ദേഹം വിലക്ക് വാങ്ങിയതാണ്, അദ്ദേഹം കാശ് കൊടുത്ത് വിലക്ക് വാങ്ങിയതാണ്. കേട്ടോളൂ, ഷെയ്ഖുന ആശുപത്രി കിടക്കുന്ന സമയത്താണ് വരക്കല മക്കാമ് വിലക്ക് വാങ്ങുന്നത്. ശ്രദ്ധിച്ചോളൂ സാധാരണക്കാർ, വരക്കല മക്കാമ് എന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ പ്രോപ്പർട്ടിയാ. ശരിക്കും ഷെയ്ഖുന ശംസുൽ ഉലമ അസ്ഹരി തങ്ങളെ സമത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് തന്നെ ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാന്ന് തോന്നിപ്പോ. അവരൊറ്റ ആവശ്യം, കാരണം എന്താ, തങ്ങന്മാരെ ബന്ധപ്പെടാതെ ആ കുടുംബം, അസ്ഹരി തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആ സ്ഥലം സമത്തക്ക് കിട്ടൂല. അന്ന് ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ സമത്തയുടെ തലപ്പത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിയിട്ട് ആ സ്ഥലം വാങ്ങി. ഇന്ന് സമത്തന്റെ കയ്യിൽ ആ സ്ഥാപക നേതാവിന്റെ സ്ഥലം, മുല്ലക്കോയ തങ്ങളെ സ്ഥലം സമത്തന്റെ സ്വന്തം സ്വത്താ. എന്നിട്ട് ഷെയ്ഖുന പറഞ്ഞു, ആ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത ഉടനെ ഷെയ്ഖുന പറഞ്ഞു, എന്നെ അവിടെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ,
ഇപ്പോ കാസിമി പറയാണ് അവനൊന്നും ശൂന്യല്ല, ആര് ഖബർ കച്ചവടം ഔലിയാക്കന്മാരെ ഖബർ വിൽക്കുക, ഇവനൊന്നും ശൂന്യല്ല, കച്ചവടത്തിന്റെ പാർട്ടിയാണ്. പൂക്കോട്ട് അബ്ദുൽ സമദ് സാഹിബ് പറയണത് ആ കച്ചവടം ചെയ്ത ആൾ ആരാ, ശംസുലും ആശുപത്രി കിടക്കുമ്പോഴാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കബറ വിലക്ക് വാങ്ങിയത്. അവ എന്നാ കച്ചവടം നടന്നത്? ഇവരെ പറ്റി ആയിരിക്കൂലെ ഖാസിമി പറഞ്ഞത് ശൂന്യല്ല. കോഴിക്കോട് വരേനാ പറഞ്ഞ്, കോഴിക്കോട് വരേനാ പറഞ്ഞ്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ എവിടെയുള്ളത്, എവിടെയുള്ളത്? ആ അപ്പൊ സഹോദരങ്ങളെ, ദുഖണ്ടൻ ആവും ചിലപ്പോ കാസിമിനെ മറ്റോല് പറഞ്ഞ്, ഇയാള് തുറന്നറിയാൻ പോവാണല്ലോ, മറ്റോല് പറഞ്ഞ് തെബിലീഗിലേക്ക് എന്ന് പറഞ്ഞ് അല്ലേ ഇരിക്കട്ടെ, നമ്മളതിൽ ഇടപെടില്ല. ഇനി സഹോദരങ്ങളെ, ഖബർ കെട്ടിപ്പോക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, അല്ലാ തദഅതിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറം മുശ്രിഫൻ ഇല്ലാ സവൈത, പൊങ്ങി നിൽക്കുന്ന ഖബറുണ്ടോ അലിയേ തട്ടി നിരപ്പാക്കാതെ വിടരുത് കേട്ടോ. നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുജസ്സൽ ഖബർ വഅൻ യുഖഅദ അലൈഹി വഅൻ യുബ്നാ അലൈഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച മൂന്ന് കാര്യങ്ങൾ, ഒന്നെന്താ ഖബറിന്റെ മേലെ കുമ്മായം ഇടൽ, രണ്ടെന്താ അതിന്റെ മേലെ ഇരിക്കൽ, മൂന്നെന്താ അതിന്റെ മേലെ എടുപ്പുണ്ടാക്കൽ, മൂന്നും വിരോധിച്ചു അല്ലേ. എനിക്ക് കേൾക്കണോ നിങ്ങൾക്ക്, ഇബ്നു ഹജർ ഹൈതമി പറയുന്നത് പൊങ്ങി കിടക്കുന്ന ഖബറുകളെല്ലാം തന്നെ തട്ടി നിരപ്പാക്കണം. വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹ വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ, ആ പൊങ്ങി നിൽക്കുന്ന ഖബറുകളെല്ലാം അത് പൊളിക്കണം. അതുപോലെ തന്നെ പൊളിക്കണം എന്ന് മാത്രമല്ല, പെട്ടെന്ന് പൊളിക്കണം, അതിന് ധൃതി കാണിക്കൽ നിർബന്ധമാണ്. വഹദ്മിൽ ഖിബാബില്ലതി അലൽ ഖുബൂർ, ഖബറിന്റെ മേലെ ഉണ്ടാക്കിയ കുബ്ബകളും കുബ്ബകളും പൊളിക്കേണ്ടതാണ്. എന്താ കാരണമെന്നോ, ഇത് ഹിയ അലറു മിൻ മസ്ജിദിൽ ഇറാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മസ്ജിദുൻ നബവിക്ക് പകരം മുനാഫിഖീങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു പള്ളി, ഖുർആൻ അതിനെ പറ്റി പറഞ്ഞ് മസ്ജിദുൽ ഇറാർ എന്നാണ്, ഉപദ്രവത്തിന്റെ പള്ളി എന്നാണ്. ആ പള്ളിയേക്കാൾ ഉപദ്രവമാണിത്. കൽപ്പനക്ക് വിരുദ്ധമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. പൊങ്ങി നിൽക്കുന്ന ഖബറുകൾ തട്ടി നിരപ്പാക്കാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട്. വതജിബു ഇസാലതു കുല്ലി ഖിന്ദീലിൻ ഔ സിറാജിൻ അലാ ഖബർ, ഖബറിന്റെ മേലെയുള്ള എല്ലാ തരം വിളക്കും, ഖിന്ദീൽ ഒരു തരം വിളക്കാണ്, സിറാജ് മറ്റൊരു വിളക്കാണ്, ഈ എല്ലാ തരം വിളക്കും അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വലാ യസ്ഹു വഖഫുഹു വനദറുഹു, അത് നേർച്ചയാക്കലോ വഖഫ് ചെയ്യലോ ലാ യസ്ഹു ശരിയാവൂല. സവാജിറിൽ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞതാണ്. അപ്പൊ ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞ സ്വീകാര്യല്ലേ ആണ് കേട്ടോളൂ. നമ്മളെ പൂക്കോട്ടൂർ അബ്ദുൽ സമദ് സാഹിബ് പറയാൻ പോവാണ്, ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞാ പിന്നെ നമുക്ക് വേറെ ആലോചിക്കാണ്ടോ, ഇമാം ഷാഫി പറഞ്ഞ വേറെ ആലോചിക്കാണ്ടോ, കേട്ടോളൂ, ഇബ്നു ഹജർ പറഞ്ഞാൽ നമുക്ക് തള്ളാൻ പറ്റൂല, നമുക്ക് സ്വീകാര്യമാണെന്ന് പൂക്കോട്ടൂർ പറയുന്നത്. ഒരു അറിവുള്ള പണ്ഡിതൻ, ആ പണ്ഡിതന്റെ തീരുമാനം തജ്രീക വഖഇ ലിയാഇ ശംസിൻ, സൂര്യന്റെ പ്രഭ പരക്കുന്നത് പോലെ പരക്കും, സൂര്യപ്രകാശത്തിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ കണ്ണടച്ചാലല്ലാതെ. സൂര്യന്റെ പ്രഭ പരക്കുന്നത് പോലെ ഒരു പണ്ഡിതന്റെ തീരുമാനങ്ങൾ സമൂഹത്തിൽ കലായാഹുവാളുടെ വിധികൾ ബാധകമാകും. ഇബ്നു ഹജർ ലൈതമി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിം ഉമ്മത്തിന് തർക്കമില്ലല്ലോ, ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കതിൽ തർക്കമില്ലല്ലോ. ഷാഫി മദബിൽ ആധികാരിക പണ്ഡിതന അദ്ദേഹം, അദ്ദേഹമാണ് പറഞ്ഞത് പൊങ്ങി നിൽക്കുന്ന ഖബർ പൊളിക്കണം, ഇനി തർക്കം വേണ്ടല്ലോ. ഇനി കേട്ടോ, അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്, ഇമാം ഷാഫിയുടെ ഖബർ ചില ആൾക്കാർ പൊക്കിയിരുന്നു, അതിനെ സംബന്ധിച്ച് ഫതാവുൽ കുബറയിൽ പറയാണ് എന്ത്, വലഖദ് അഫ്താ ജമാഅത്തും മിൻ ഉലമാഇ ഷാഫിഇയ, ഷാഫിഇ മദ്ഹബിലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ഷാഫിഇ, ഇമാം ഷാഫിഇയുടെ ഖബറിന്റെ മേലെ ഉണ്ടാക്കിയിട്ടുള്ള കുബ്ബ പൊളിക്കണമെന്ന്. വൈൻ സുരിഫ അലൈഹ ഉലൂഫും മിനദ് ദനാനീർ, ആയിരക്കണക്കിന് ദിനാറുകൾ അതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും പൊളിക്കണമെന്ന് ആര് ഫത്വ കൊടുത്തു, മുജാഹിദ് പണ്ഡിത സഭ, കേരള ജംഇയ്യത്തുൽ ഉലമയല്ല. വലഖദ് അഫ്താ ജമാഅത്തുൻ മിൻ ഉലമാഇ ഷാഫിഇയ, ഷാഫിഇ മദ്ഹബിലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. ആരാ പറഞ്ഞത്, ഇബ്നു ഹജർ ഹൈതമി. ഹൈതമി പറഞ്ഞാൽ പിന്നെ വേറെ ആലോചിക്കാണ്ടോ നമുക്ക്, ഇല്ലാന്നാ പൂക്കോട്ടൂർ പറഞ്ഞത്.
ഇനി സഹോദരങ്ങളെ, അപ്പൊ ആ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിന്റെ സമീപനം? എന്താ മുജാഹിദീങ്ങൾ പറഞ്ഞത്? ആ അമ്പിയാവുലിയാക്കന്മാരെ ആരും നമ്മൾ അനാദരിക്കല്ല, ഓലെ മുഴുസത്തും കരാമത്തും നമ്മൾ നിഷേധിക്കല്ല, ഉള്ളത് ഉള്ള മാതിരി പറയാന്നുള്ളതാണ്. ഇനി പെട്ടെന്ന് പറയട്ടെ, മുശ്രിക്കാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ ആരോപണം. നമ്മൾ ആരും മുശ്രിക്കാക്കിയല്ല. ഞാൻ പറഞ്ഞല്ലോ, കാസിം പറഞ്ഞു, മക്കരയിട്ട പെണ്ണുങ്ങൾ വരെ അശ്റഖത്ത് ബില്ലാഹ് അള്ളാഹുവിൽ പങ്കുചേർത്തു. കാസിം എത്ര പെണ്ണുങ്ങളെ മുശ്രിക്കത്താക്കിയപ്പോ